ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പച്ചമാങ്ങയിലേക്ക് സ്വാഗതം. നല്ലൊരു അടിപൊളി മപ്പാസ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് കോരമീൻ വെച്ചാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഞങ്ങളുടെ ഇവിടെ കോരാന്നാ പറയുക, ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ പേര് എഴുതി അറിയിക്കുക. ഈ മീൻ വെച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത്തിരി ഉപ്പും പുളിയും ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു കടായിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇത്തിരി ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ പൊട്ടി വരുന്ന സമയത്ത് ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞത്, ഒരു 4 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 4-5 പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. ഈ ഇതിലെ സവാള നന്നായി വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലെ സവാള നന്നായി വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക. നല്ലൊരു ഗോൾഡൻ കളറിൽ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്താൽ മതി. ഇതിലെ സവാള നന്നായി വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം ചേർത്തൊന്ന് നന്നായി വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ പെപ്പർ ചതച്ചതും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇതിലേക്ക് 1 സ്പൂൺ പെരിഞ്ചീരകം ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്ത് പൊടിച്ച പെരിഞ്ചീരകമല്ല, സാധാ പച്ച പെരിഞ്ചീരകം ഇതേപോലെ ചതച്ച് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇതാണ് ഇതിലേക്ക് ഫ്ലേവർ കിട്ടുക. ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല. മുളക് പൊടിക്ക് പകരമായിട്ട് പച്ചമുളകും കുരുമുളകുമാണ് നമ്മൾ എരിവിനായിട്ട് ചേർക്കുന്നത്. ഈ പൊടികളെല്ലാം ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഈ മല്ലിപ്പൊടിയുടെ പച്ച ചുവ മാറുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞ് ഒഴിച്ചെടുക്കാം. 1 നെല്ലിക്കാ വലിപ്പം പിഴിപുളിയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി കുടമ്പുളി ചേർക്കുന്നവർക്കാണെങ്കിൽ 2-3 പീസ് കുടമ്പുളി ചേർക്കാവുന്നതാണ് ഈ സമയത്ത്. ഇനി ഇതിലേക്കൊരു 1/2 മുറി തേങ്ങ ഞാൻ 1/2 പാലും 2/2 പാലുമായി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ 2/2 പാലിലാണ് ഞാൻ ഈ പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ബാക്കിയുള്ള തേങ്ങാപ്പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതിനനുസരിച്ച് തേങ്ങാപ്പാൽ തയ്യാറാക്കി വെക്കാം. ഇനി 2/2 പാൽ ഇതിലേക്ക് ബാക്കിയുള്ള കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഇതൊന്ന് തിള വരുന്ന സമയത്ത് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. ഇതേപോലെ ദശ കട്ടി കുറവുള്ള മീൻ വെച്ച് നമ്മൾ ഇതേപോലെ മപ്പാസ് കറി തയ്യാറാക്കാറുണ്ട്. ഈ ആവോലി മീൻ വെച്ചാണ് സാധാരണ എല്ലാവരും തയ്യാറാക്കിയെടുക്കുക. ആവോലി മീൻ നല്ല വിലയാണ്, കിട്ടാനുമില്ല. ഇതേപോലുള്ള ഈ കോര പോലെയുള്ള ദശ കട്ടി കുറവുള്ള നല്ല വെളുത്ത മീനൊക്കെ വെച്ച് ഇതേപോലെ തയ്യാറാക്കിയെടുക്കാം. ഇത് പത്തിരി, അപ്പം, ചപ്പാത്തി, അതേപോലെ നൂലപ്പം, ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഈ മീനൊക്കെ ഇതിലേക്ക് ഒന്ന് വെച്ചെടുത്ത് ഒന്ന് അടച്ച് വെച്ചെടുത്ത് 2-3 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് അധികം വേവുള്ള മീനല്ല, ഒന്ന് തിളച്ചാൽ തന്നെ വേവുന്ന മീനാണ്. ഇതൊന്ന് നന്നായി തിള വന്നതിന് ശേഷം ഇതിൽ അടപ്പ് മാറ്റി കൊടുക്കുക. അതിനുശേഷം തുറന്ന് വെച്ച് ഇതിൽ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് 2 മിനിറ്റ് നേരം ഒന്ന് തുറന്ന് വെച്ച് നല്ല ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ മീനൊക്കെ ഇതേപോലെ നന്നായി കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 പാൽ കുറേശ്ശെ കുറേശ്ശെ ആയി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു വലിയ തക്കാളിയുടെ പകുതി ഇതിൽ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൽ പറയാൻ വിട്ടതാണ്. ഇനി ബാക്കി പകുതി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ പാല് കുറേശ്ശെ കുറേശ്ശെ ആയി ചേർത്ത് കൊടുക്കുകയാണ്. ഈ മീന് ഒരുപാട് വെന്ത് ഉടയാതെ ശ്രദ്ധിക്കുക. നല്ല ഇതേപോലെ കഷ്ണം വേറിട്ട സമയത്ത് തന്നെ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് വെന്ത് ഉടഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മീൻ്റെ പീസ് നമുക്ക് കോരിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ തേങ്ങാപ്പാൽ മുഴുവനായി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് എല്ലാ ഭാഗത്തുനിന്നും ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം. ഇതിലേക്ക് തക്കാളിയുടെ പകുതി പീസ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു വലിയ തക്കാളി ഇതിലേക്ക് എടുത്തിട്ടുള്ളൂ. ഇനി കുറച്ച് മല്ലിയില, കറിവേപ്പില, ഇതെല്ലാം അതിന് മുകളിലായി ചേർത്ത് കൊടുക്കുക. എരിവ്, പുളി ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് പെപ്പർ കുറച്ച് ഈ സമയത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അല്ല, ഇനി പച്ചമുളകാണ്, പച്ചമുളകിൻ്റെ എരിവാണ് വേണ്ടതെങ്കിൽ പച്ചമുളക് 1/2 എണ്ണം അധികം ചേർത്ത് കൊടുക്കുക. ഒക്കെ ഓപ്ഷനിലാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ ഭാഗത്തും തിള വന്ന സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഒരു
ഇഞ്ചിയുടെ പീസ് നീളത്തിൽ അരിഞ്ഞത് ആദ്യം ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അതും മുരിഞ്ഞ് വരുന്ന സമയത്ത് രണ്ട് വറ്റൽമുളകും രണ്ട് പച്ചമുളകും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് ഒരുപാട് എരിവുള്ള കറിയല്ല, നമുക്ക് പത്തിരിയിലേക്കൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കറിയാണ്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റിയുള്ള മപ്പാസ കറിയാണിത്. നിങ്ങൾ എല്ലാവരും അറിയാത്തവർ ഇതേപോലെ ഈ മീൻ വെച്ചൊന്ന് തയ്യാറാക്കി നോക്കാം. ഇതൊന്ന് ഈ വറുത്തിട്ട ഉടനെ തന്നെ ഒന്ന് അടിച്ച് വെക്കാം. ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഇത് കുറച്ച് നമ്മൾ സെർവ് ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് തന്നെ ഇത് കറി റെഡിയാക്കി വെക്കുകയാണെങ്കിൽ മീനിൽ നന്നായി ഉപ്പും പുളിയൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ തയ്യാറാക്കുക. അങ്ങനെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഇൻഷാ അള്ളാഹ് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും. ഓക്കെ, താങ്ക്സ്.